എന്റെ കുഞ്ഞി, ഞാൻ സകല ജനപദങ്ങളുടെയും അഭിഭാഷകയും മാതാവുമാണ്. ജപമാലയിലൂടെ നീ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഞാൻ നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. എന്റെ കുഞ്ഞി, ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. നിന്നെ പറ്റിയുള്ള അവിടുത്തെ പദ്ധതി ഇപ്പോഴും മാറ്റമില്ലാതെ തുടരുന്നു. നിന്റെ ആത്മാർത്ഥമായ സഹകരണവും വിശ്വസ്തതയുമാണ് അവിടുത്തേക്ക് ആവശ്യം. എന്റെ കുഞ്ഞി, ദൈവം കാരുണ്യവാനാണ്. അവിടുത്തെ കരുണയിൽ ആശ്രയിച്ച ആത്മാക്കളിൽ ആരും ഭഗ്നാശരായി സ്വർഗത്തിലോ ഭൂമിയിലോ കേൾക്കപ്പെട്ടിട്ടില്ല. എന്റെ കുഞ്ഞി, വിശുദ്ധിയുടെ കൃപയ്ക്ക് വേണ്ടിയുള്ള നിന്റെ ആഗ്രഹത്തെ വീണ്ടും നീ ജ്വലിപ്പിക്കുക. എന്നെ ശ്രവിക്കുന്നതിന് ഞാൻ നിന്നോട് നന്ദി പറയുന്നു. എന്റെ കുഞ്ഞി, നിന്റെ ആത്മീയസ്ഥിതി ഞാൻ മനസ്സിലാക്കുന്നു. വിരസതയുടെ ഈ നാളുകളിൽ കൂടുതൽ തീക്ഷ്ണതയോടെ നീ ദൈവത്തോട് ചേർന്നിരിക്കുക. അവിടുന്ന് നിനക്ക് സമീപസ്ഥനാണ്. നിന്റെ നിസാരതയെ നീ എപ്പോഴും ഏറ്റുപറയുന്നതിനാൽ ദൈവത്തിൻ്റെ കൃപ നിരന്തരം നിന്നെ അനുഗമിക്കുന്നു. നിന്റെ ആത്മീയസ്ഥിതി ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ കുഞ്ഞി, നിന്നെ ആരും മനസ്സിലാക്കാത്തതിൽ നീ ദുഃഖിക്കേണ്ട. ഗെറ്റ്സമൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന എൻ്റെ മകനെ കുറിച്ച് ധ്യാനിക്കുക. അപ്പോൾ നീ ആശ്വസിപ്പിക്കപ്പെടുകയും ശക്തിപ്പെടുകയും ചെയ്യും. എന്റെ കുഞ്ഞി, പാപം ഹൃദയത്തിൽ വേര് പിടിക്കുന്നതിന് മുമ്പ് തന്നെ നീ അനുതപിക്കുക. സാത്താന് നീ അവസരം കൊടുക്കരുത്. ഈ കാലഘട്ടത്തിൽ ഉഷകാല നക്ഷത്രമായി സ്വർഗമിനെ നിയോഗിച്ചിരിക്കുന്നു. എല്ലാ വഴികളും അടഞ്ഞതായി തോന്നുമ്പോൾ, ഇനി എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് നിശ്ചയമില്ലാതെ വരുമ്പോൾ എന്നെ ആശ്രയിക്കുക. ഞാൻ നിന്നെ വഴി നടത്തും. എന്റെ കുഞ്ഞി, കർത്താവിന് നന്ദി പറയുവിൻ. കഴിഞ്ഞകാല ജീവിതത്തിൽ അവിടുന്ന് ഇടപെട്ട എല്ലാ നല്ല നിമിഷങ്ങളെയും ഓർത്ത് അവിടുത്തേക്ക് കൃതജ്ഞത അർപ്പിക്കുവിൻ. എന്റെ കുഞ്ഞി, നിരന്തരമായ അനുതാപം നിന്റെ ആത്മാവിനെ കൂടുതൽ മനോഹരമാക്കും. എന്റെ കുഞ്ഞി, ഒന്നിനെ കുറിച്ചും ആകുലപ്പെടേണ്ട. ഈ ലോകത്തിൽ നിനക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും. എല്ലാം ധൈര്യമായി നീ നേരിടുക. എന്റെ മകൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. അതിനാൽ ഉറച്ചു വിശ്വസിക്കുക. ഞാൻ നിന്റെ അമ്മയാണ്. നിന്റെ ജീവിതം വ്യർത്ഥമായി പോകുവാൻ ഞാൻ അനുവദിക്കുകയില്ല. എന്റെ കുഞ്ഞി, ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടം ദൈവത്തെ നഷ്ടപ്പെടുത്തുന്നതാണ്. അതാകട്ടെ, ആരും തന്നെ തിരിച്ചറിയുന്നുമില്ല. അതാരും ഗൗരവമായി എടുക്കുന്നുമില്ല. എന്റെ കുഞ്ഞി, നീ ഭയപ്പെടുന്നത് നിനക്ക് സംഭവിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ദൈവം നിന്റെ കൂടെയുണ്ട്. നീ ദൈവത്തിൻ്റെ പരിപാലനയിൽ ഉറച്ച് വിശ്വസിക്കുക. എന്റെ കുഞ്ഞി, എന്റെ ആത്മാവ് എപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് പോലെ നിരന്തരം നീ അവിടുത്തെ മഹത്വപ്പെടുത്തുക. എന്റെ കുഞ്ഞി, ദാനമായി ലഭിച്ചതല്ലാതെ നിനക്ക് എന്താണുള്ളത്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ നീ എന്തിനഹങ്കരിക്കുന്നു? എളിമയുടെ കൃപയ്ക്കായി നീ നിരന്തരം പ്രാർത്ഥിക്കുക. എന്റെ കുഞ്ഞി, ദൈവത്തെ സ്നേഹിക്കുന്നതിൽ നിനക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ. സൂക്ഷ്മതയോടെ എല്ലാം വിവേചിച്ചറിയുക. പകലിലേക്ക് രാത്രി പ്രവേശിക്കുന്നത് ആരും തിരിച്ചറിയാത്തതുപോലെയാണ് ഈ കാലഘട്ടത്തിൽ തിന്മയുടെ പ്രവർത്തനവും. വിശ്വസ്തിയായിരിക്കുക. എന്തെന്നാൽ സ്നേഹം വിശ്വസ്തത ആവശ്യപ്പെടുന്നു. എന്റെ കുഞ്ഞി, ദൈവത്തിൻ്റെ സ്നേഹഭാചനമേ, നിന്റെ കുറവുകളും അയോഗ്യതകളും പരിഗണിക്കാതെ അവിടുന്ന് നിന്നെ അത്യധികമായി സ്നേഹിക്കുന്നു. എന്റെ കുഞ്ഞി, ഉന്നതമായ കൃപയ്ക്ക് നീ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അത് നല്ലതും ശ്രേഷ്ഠവുമാണ്. എന്നാൽ ലഭിച്ച കൃപകളെ സൂക്ഷിക്കുന്നതിലും പരിപോഷിപ്പിക്കുന്നതിലും നീ അലസത കാണിക്കുന്നു. എന്റെ കുഞ്ഞി, ഓരോ ദിനത്തിനും ആവശ്യമായ ദൈവകൃപ സ്വീകരിക്കുവാൻ ഓരോ പ്രഭാതത്തിലും നീ എൻ്റെ അരികിൽ വരുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ കുഞ്ഞി, എന്റെ രക്ഷാകര പദ്ധതിയിൽ നിനക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അതിനാൽ ഒരു പടയാളിയെപ്പോലെ സ്വയം ഒരുങ്ങുക. എന്റെ കുഞ്ഞി, വ്യർത്ഥമായ സംതൃപ്തിയിൽ നിന്റെ ആത്മാവ് മൂടിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. എന്തെന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് നിന്റെ ആത്മാവ് ഇനിയും വളർന്നിട്ടില്ല. എന്റെ കുഞ്ഞി, ഒടുവിൽ എൻ്റെ വിമല ഹൃദയം ഈ ലോകത്തിൽ വിജയം വരിക്കും.
എൻ്റെ വിമല ഹൃദയത്തിൽ എൻ്റെ കുഞ്ഞേ, നിനക്കെന്നോടുള്ള സ്നേഹം, നിന്റെ പ്രിയപ്പെട്ടവരെ കരുണയോടെ നോക്കുവാൻ ഞാൻ നിന്നെ നിർബന്ധിക്കുന്നു. എൻ്റെ കുഞ്ഞേ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ നിന്നിലും നിന്നിലൂടെ മറ്റുള്ളവരിലേക്കും വെളിപ്പെടാൻ നിന്നെ തന്നെ ശുദ്ധീകരിക്കുക. ഞാൻ നിന്നോട് പറയുന്നു, പൂർണ്ണമായും ക്ഷമിക്കുക. അത് നിന്റെ ആത്മാവിനെ സുഖപ്പെടുത്തുകയും നിന്റെ മനസ്സിൻ്റെ ഭാരം ലഘൂകരിക്കുകയും ചെയ്യും. എൻ്റെ കുഞ്ഞെ, വിശുദ്ധിയുടെ കൃപയ്ക്ക് വേണ്ടി ഇന്നു മുതൽ നീ കരഞ്ഞു പ്രാർത്ഥിക്കുക. അവരുടെ തിരസ്കരണം സ്നേഹിക്കുവാനുള്ള നിന്റെ കടമയെ ലഘൂകരിക്കുന്നില്ല. നീ പൂർണ്ണമായും സ്നേഹമായി രൂപാന്തരപ്പെടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ലഘുവായ പാപങ്ങളിൽ നിന്ന് പോലും അകന്നിരിക്കുക. ദൈവത്തിന് എതിരായി ചെയ്യുന്ന ഏറ്റവും ചെറിയ പാപത്താൽ പോലും ഒരു വ്യക്തിയുടെ ആത്മാവ് വിറകൊള്ളുന്നു. എൻ്റെ കുഞ്ഞെ, ദൈവസ്നേഹത്തിൻ്റെ സ്നേഹവാചനമേ, ദൈവത്തോട് സംസാരിക്കുന്നതിൽ നിനക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ. എന്തെന്നാൽ നിന്റെ വാക്കുകളെ അവിടുന്ന് വളരെയധികം വിലമതിക്കുന്നു. എൻ്റെ കുഞ്ഞെ, ലോകത്തിൻ്റെ സംസാരങ്ങളും ചർച്ചകളും ലോകത്തിൻ്റെ മക്കൾ ശ്രവിക്കട്ടെ. ദൈവമക്കൾ ദൈവത്തിൻ്റെ സ്വരവും. എൻ്റെ കുഞ്ഞെ, നിന്റെ ആത്മാവ് വ്യക്തമായ ഭയത്തിന് അടിമപ്പെടുന്നത് എനിക്കിഷ്ടമല്ല. ദൈവം നിന്റെ ഉള്ളിൽ വസിക്കുമ്പോൾ ആര് നിന്നെ ഉപദ്രവിക്കും? എൻ്റെ കുഞ്ഞെ, നീ എന്തിനാണ് നിരാശപ്പെടുന്നത്? നീ ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതയാണ്. എൻ്റെ വാദിസ്ഥം നിരന്തരം നിന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. എൻ്റെ കുഞ്ഞെ, ഞാൻ വന്നിരിക്കുന്നത് നിന്നെ വഴി നടത്തുവാനും നിന്റെ ഹൃദയം ദൈവത്തിന് ആവശ്യമുണ്ടെന്ന് അറിയിക്കുന്നതിനുമാണ്. എന്നിലൂടെ നീ അത് സമർപ്പിക്കുക. എൻ്റെ കുഞ്ഞെ, ക്ഷണികമായ ജീവിതത്തെക്കുറിച്ച് നീ ആകുലപ്പെടുന്നതൊന്നും തന്നെ നടക്കാൻ സാധ്യതയില്ല. എല്ലാ കാര്യത്തിലും സമാധാനത്തോടെ ആയിരിക്കുക. അപ്പോൾ നിന്റെ ഹൃദയം കാണുന്ന കർത്താവ് നിനക്ക് പ്രതിഫലമേകും. എൻ്റെ കുഞ്ഞെ, മറ്റനേകം പേരെ പോലെയല്ല നീയും എൻ്റെ സ്നേഹത്തെ പരിഗണിക്കുന്നില്ല. പക്ഷേ കാര്യങ്ങൾ തകിടം മറിയുമ്പോൾ അതാ നിന്റെ അപേക്ഷയുമായി നീ എത്തിക്കഴിഞ്ഞു. എൻ്റെ കുഞ്ഞി, ചീത്തയായ വീഞ്ഞൊന്നിനും ഉപകരിക്കാത്തതുപോലെ തന്നെ കൈ കിട്ടാൻ ചെയ്യുന്ന കാര്യങ്ങളും ഒന്നിനും ഉപകരിക്കില്ല. എൻ്റെ കുഞ്ഞി, എത്രമാത്രം കരുതലാണ് ഞാൻ നിനക്ക് നൽകുന്നതെന്ന് കാണുകയും ചിന്തിക്കുകയും ചെയ്യുക. ഞാൻ ഉണ്ടെന്നുള്ള കാര്യം പോലും നീ മിക്കവാറും മറന്നു പോകുന്നു. എൻ്റെ കുഞ്ഞെ, ഞാൻ വന്നിരിക്കുന്നത് നിന്നെ വഴി നടത്തുവാനും നിന്റെ ഹൃദയം ദൈവത്തിന് ആവശ്യമുണ്ടെന്ന് അറിയിക്കുന്നതിനുമാണ്. എന്നിലൂടെ നീ അത് സമർപ്പിക്കുക. എൻ്റെ കുഞ്ഞെ, ക്ഷണികമായ ജീവിതത്തെക്കുറിച്ച് നീ ആകുലപ്പെടുന്നതൊന്നും തന്നെ നടക്കാൻ സാധ്യതയില്ല. എല്ലാ കാര്യത്തിലും സമാധാനത്തോടെ ആയിരിക്കുക. അപ്പോൾ നിന്റെ ഹൃദയം കാണുന്ന കർത്താവ് നിനക്ക് പ്രതിഫലമേകും.